ഒരു പരാതിക്കാരിയിലേക്ക് കൂടി ഒന്ന് പോകുന്നു. റാവിഷ് മോൾ എന്ന പരാതിക്കാരി അവരുടെ ഭർത്താവാണ് പ്രതികരിക്കുന്നത്. അങ്ങനെ പേരുകൂടി ഒന്ന് പറയാമോ? എന്താണ് ഇദ്ദേഹത്തിനെതിരെ നിങ്ങൾ നൽകിയിട്ടുള്ള പരാതി? എങ്ങനെയാണ് നിങ്ങൾ പറ്റിക്കപ്പെട്ടത്? എന്റെ പേര് അരുൺ എന്നാണ്, ഞാൻ വൈക്കം സ്വദേശിയാണ്. അപ്പൊ വൈഫിന്റെ ഒരു ജോലി കേസ് കേട്ടതായിട്ടാണ് പുള്ളി വന്നത്. അപ്പൊ ഈ വെച്ചൂർ സ്വദേശി ബിനീഷും ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളടുക്ക ഇങ്ങനെ സംസാരിച്ചു, 7 ലക്ഷം രൂപയാണ് ഞങ്ങളോട് ജോലിക്ക് വേണ്ടി പറഞ്ഞത്. നിങ്ങൾക്ക് എന്തിലായിരുന്നു ജോലി വാഗ്ദാനം ചെയ്തേ? എങ്ങനെയാണ്, നിങ്ങൾക്കും ദേവസ്വത്തിലാണ് ജോലി വാഗ്ദാനം? അതെ, ദേവസ്വത്തിന്, അതെ, ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടുത്തെ സ്റ്റാഫ് നഴ്സ് ആയിട്ടാണ് ജോലി വാഗ്ദാനം ചെയ്തത്. അപ്പൊ 7 ലക്ഷം രൂപയാണ് ഞങ്ങൾ 7 ലക്ഷം രൂപയാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പൊ അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ കെ പി സതീശിന്റെ മുമ്പ് ചോദിച്ചു. അന്നേരം തന്നെ ഞങ്ങൾ 80,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. പിറ്റേ ദിവസം അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി 70,000 രൂപയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇത് ഇത്തരത്തിൽ പണമൊക്കെ ആവശ്യപ്പെടുമ്പോൾ ഇതൊരു തെറ്റായ മാർഗമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കും വേണ്ടിയിരുന്നല്ലേ? അതെ, അത് നമുക്കും വേണ്ടിയിരുന്നതാണ്. പക്ഷെ നമ്മളങ്ങനെ നമ്മുടെ ശ്രീ അരുൺ, അങ്ങനെ ഒരു പ്രശ്നമാണ്. നമ്മളിപ്പോ ഈ പലരും ഇത്തരം വഞ്ചിതരാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ പലരും നമ്മൾ തെറ്റായ മാർഗത്തിലൂടെയാണ് ഈ ജോലി സമ്പാദിക്കാൻ നോക്കുന്നത് എന്ന വിഷയമുണ്ട്. നമ്മുടെ ഈ ആവശ്യം അവർ ചൂഷണം ചെയ്യുകയാണ്. ഞാൻ ആരെയും ന്യായീകരിക്കല്ല, അവർ ചെയ്യുന്നതും ഒരു പാർട്ടി പ്രവർത്തകൻ ജനപ്രതിനിധിയൊക്കെ ചെയ്യേണ്ട പരിപാടിയല്ലാതെ. സാറേ, ഇതിനൊന്നും ഞങ്ങളുടെ തൊട്ടുമുപ്പത്തെ പരാതിക്കാരെ റിട്ടയർഡ് എസ്ഐ ആ. അയാളെ ഇപ്പോ ഇതിന്റെ അകത്തുനിന്ന് ചതിയിൽ വന്ന അയാൾ പെട്ടെന്ന് പിന്നെ സാധാരണക്കാരനായ നമ്മുടെ. ശരിയാ, അതിൽ പിന്നെ അത്ഭുതപ്പെടാനില്ല. നിങ്ങളെ എത്ര രൂപ കൊടുത്തു? എന്റെ 1.5 ലക്ഷം രൂപയാണ് നമ്മളിപ്പോ കൊടുത്തിരിക്കുന്നത്. എത്ര നാളായി ഇത് കൊടുത്തിട്ട്? ഇതിപ്പോ 1 വർഷം കഴിഞ്ഞു. പിന്നെ ഈ ജോലി കിട്ടാതെ എങ്ങനെയായിരുന്നു ഇത്? ഇതൊരു തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായത് എങ്ങനെയാ? റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ വൈഫിന്റെ പേരില്ല. അപ്പൊ ഞങ്ങൾ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട പുള്ളി പറഞ്ഞ് ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ അങ്ങനെ കിടന്നോളും, അത് ഞങ്ങളാണ് ഇത് നിയമനം നടത്തുന്നത്, അതൊക്കെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഇതൊക്കെ രാഷ്ട്രീയ നിയമനമാണ്. അരുൺ, റാങ്ക് ലിസ്റ്റ് അങ്ങനെ വരും. പിന്നെ ഇവർ നൽകുന്ന ഒരു പട്ടികയാണ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷെ അതിനുമാത്രം സ്വാധീനം ഒക്കെ ഇപ്പൊ ഇദ്ദേഹത്തിനുണ്ടോ എന്ന് നമുക്കറിയില്ല. പിന്നെ നിങ്ങൾ പ്രതീക്ഷിച്ചോ കിട്ടുമായിരിക്കും കരുതിയിരിക്കുക തന്നെയായിരുന്നോ? അല്ല, കുറച്ച് കഴിഞ്ഞപ്പോ ഈ ബിനീഷ് എന്ന് പറഞ്ഞ ആള് ഇവിടെ നിന്ന് മുങ്ങി. അപ്പൊ തന്നെ നമുക്കറിയായിരുന്നു ഇത് തട്ടിപ്പിന്റെ ഒരു സൂചന നമുക്ക് അന്നേരം തന്നെ കിട്ടി. ബിനീഷ് എന്ന് പറഞ്ഞ ആള് വൈക്കത്തുനിന്ന് പോയപ്പോ തന്നെ നമുക്കൊരു സൂചന കിട്ടിയായിരുന്നു, പുള്ളി പല തട്ടിപ്പൊക്കെ നടത്തുന്ന ഒരു ടീമാണെന്നുള്ള. അപ്പൊ ഈ ഇവർ രണ്ടുപേരും കൂടി സതീശനുള്ളതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് കാശ് കൊടുത്തത്. എന്നിട്ട് ഇത് എങ്ങനെയെങ്കിലും ഇപ്പൊ അവരുടെ ഭാഗത്തു നിന്നൊരു ഒത്തുതീർപ്പിന് ശ്രമം ഉണ്ടായോ? പൈസ നമ്മൾക്ക് ഒത്തുതീർപ്പൊന്നും വന്നിട്ടില്ല. ഇല്ല, അപ്പൊ ചില കേസുകളിലൊക്കെ ഒത്തുതീർപ്പ് പരിപാടി നടക്കുന്നതെന്നാണ് അറിയുന്നത്. അങ്ങനെ അറിയുന്നുണ്ട്, അതിന്റെ കൃത്യമായിട്ടുള്ള വിവരം നമുക്കറിഞ്ഞുകൂടാ. അല്ല, നിങ്ങൾ ഇവരെ ഇയാളെ കാണാനൊക്കെ ശ്രമിച്ചിരുന്നോ? ഈ കൗൺസിലറിനെ ഇന്നലെയും വിളിച്ചു. പുള്ളി അത് പറയുന്ന പുള്ളി തീർക്കാന്നൊക്കെ പറയുന്നുണ്ട്, അല്ലാതെ ഒന്നും നമുക്കതൊരു വ്യക്തമായിട്ടുള്ള ഇതൊന്നും തന്നിട്ടില്ല, മറുപടി തന്നിട്ടില്ല. കൊള്ളാം. എന്തായാലും ശ്രീ അരുൺ, എല്ലാവരും ഈ ജോലിക്ക് വേണ്ടി പലപ്പോഴും സാധാരണക്കാർ ചില ഇത്തരം പൈസ കൊടുത്താൽ കിട്ടുമെങ്കിൽ കിട്ടിയ നല്ലതല്ലേ എന്ന് വിചാരിച്ചൊക്കെ ഇങ്ങനെ പോകാറുണ്ട്. അതൊരു തെറ്റുമാണ്. നമ്മൾ നമ്മുടേതായ രീതിയിൽ ശരിയായ രീതിയിൽ കൂടി ജോലിക്ക് ശ്രമിക്കുക എന്നതുകൂടിയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം ശ്രമങ്ങളാണ് ഇവരെ പോലുള്ളവർക്ക് കാശ് അടിച്ചു മാറ്റാനുള്ള വഴി ഒരുക്കുന്നത്. എന്തായാലും അരുണിന് ശരിയായ രീതിയിൽ തന്നെ അരുണിൻ്റെ ഭാര്യയ്ക്കൊക്കെ ജോലി കിട്ടട്ടെ. ഇനി ഇത്തരം പറ്റിക്കപ്പെടലിൽ വീഴാതിരിക്കട്ടെ എന്നുകൂടി പ്രതീക്ഷിക്കുന്നു.